രണ്ട് സ്വാഗതം. അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുണ്ട്, ഇന്ന് ഞാൻ ഒറ്റയ്ക്ക് അല്ലാതെ ഞങ്ങൾ എല്ലാവരും കൂടി ഉണ്ട്. ഇന്ന് ഇന്നലെ കാണിക്കാത്തൊരു പുതിയ ആൾ കൂടി വന്നിട്ടുണ്ട് കേട്ടോ. എന്റെ പേര് ഇഷാൻ എന്നാണ്, ഇവന് എന്റെ മറ്റൊരു കസിനാണ്. അപ്പൊ ഇന്ന് ഞങ്ങൾ എല്ലാവരും കൂടി വന്നിരിക്കുന്നത് ഒരു സാൻഡ്വിച്ചിന്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പൊ ഈ ഒരു സാൻഡ്വിച്ച് റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പൊ ഇനി നമുക്ക് നേരെ വീഡിയോ എടുക്കാം. വേണ്ടി നമുക്ക് ആവശ്യം മല്ലിന്റെ ഇല, ക്യാരറ്റ്, തക്കാളി, ക്യാപ്സിക്കം, വെല്ലുള്ളി, പിന്നെ അതുപോലെ ക്യാബേജ്, കക്കരിക്ക, ഇത്രയും പച്ചക്കറികളാണ് നമുക്ക് ഈ ഒരു സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ ആവശ്യം. പിന്നെ നമുക്ക് കുറച്ച് പൊടികളും ആവശ്യമാണ്, ഉപ്പും ആവശ്യമുണ്ട്, ചിക്കൻ മസാല, മഞ്ഞപ്പൊടി, സുർക്ക, അതുപോലെ കുറച്ച് സൺഫ്ലവർ ഓയിലോ വെളിച്ചെണ്ണ അങ്ങനെ എന്തെങ്കിലും, പിന്നെ കുരുമുളക് പൊടി, മുളക് പൊടി, മയോണൈസ് ആവശ്യമുണ്ട്. മയോണൈസിൻ്റെ ഒരു വീഡിയോ നമ്മൾ ഇതിന് മുമ്പ് ഇട്ടിട്ടുണ്ട്. പിന്നെ ചിക്കനും വേണം, ടൊമാറ്റോ സോസ്, പിന്നെ ബ്രെഡ്, ഇത്രയും സാധനങ്ങളാണ് ഈ സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ ആവശ്യം. അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം. ചിക്കൻ പൊരിച്ചിലേക്ക് നമുക്ക് മുളക് പൊടി വേണം, അതുപോലെ ഉപ്പ് വേണം, കുരുമുളക് പൊടി വേണം, പിന്നെ ഓയിലും സുർക്കയും, ഇത്രയും സാധനങ്ങൾ, മഞ്ഞപ്പൊടിയും ചിക്കൻ മസാലയും ഒക്കെ ചേർത്തിട്ട് ആണ് ഈ ചിക്കൻ്റെ ഒരു മിക്സ് ഉണ്ടാക്കുന്നത്. എന്നിട്ട് ഇത് പൊരിച്ചതിന് ശേഷം നമുക്ക് മിക്സിയിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് കറക്കാം. ഇവിടെ നന്നായിട്ട് മസാല തേച്ച് വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊരു 5 മിനിറ്റും റെസ്റ്റിനായിട്ട് വെക്കാം. ഇപ്പൊ ഇത് 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അതിന് ശേഷം നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് എണ്ണയിലോട്ട് കൊണ്ടുപോയിടാം. അപ്പൊ നമ്മുടെ ചിക്കൻ നമ്മൾ മിക്സിയിലോട്ട് വെച്ചിട്ട് ഇട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. ഒന്നാണ് കറക്കാനുള്ളു, അപ്പള ചെറുതായിട്ട് പിച്ച് കിട്ടും, പിച്ചത് പോലെ കിട്ടും. ആ ഇത് നമ്മുടെ ചിക്കൻ ഇവിടെ അരിഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ സാൻഡ്വിച്ച് ഒന്ന് ഇനി കുറച്ചും കൂടി ഞങ്ങൾക്ക് അടിച്ചെടുക്കാനുണ്ട് കേട്ടോ. ഞങ്ങൾക്ക് കുറച്ചും കൂടി അടിച്ചെടുക്കാണ്ട്, അപ്പൊ ഞാൻ കുറച്ചും കൂടി ഒന്നുകൂടി മിക്സിയിൽ അടിക്കാണ്. നമ്മളിതാ അടിക്കണം, ഒന്നും കൂടി മിക്സി ചേർത്ത് അത്രേ ഉള്ളൂ. നമ്മൾ സിമ്പിളായിട്ട് അരച്ചെടുക്കാൻ പറ്റി. അപ്പൊ നമ്മളിത് തുറന്നു വെച്ചിട്ടുണ്ട്. പച്ചക്കറികളും അതുപോലെ കുരുമുളകും ടൊമാറ്റോ സോസും മയോണൈസും ചിക്കനും കൂടി കൂട്ടി നമുക്കിതൊരു ഒന്ന് കുഴച്ചെടുക്കാം. അപ്പൊ ഞാൻ ഇതിലോട്ട് ആദ്യം വെല്ലുള്ളി ഇട്ട് കൊടുത്തു, ശേഷം ക്യാപ്സിക്കം, ക്യാബേജ്, തക്കാളി, ക്യാരറ്റ്, കക്കരിക്ക, അങ്ങനെ എല്ലാം കൂടി മിക്സ് ആക്കി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. നമ്മൾ എല്ലാ പച്ചക്കറികളും കൂടി ഇതിലോട്ട് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. അതിന്റെ ശേഷം നമ്മൾ ഇതിലോട്ട് ചിക്കൻ ഇട്ട് കൊടുക്കണം. അപ്പൊ നമ്മൾ ഇതിലോട്ട് ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന്റെ ശേഷം നമ്മൾ ഒന്നും കൂടി കുഴച്ചെടുക്കണം. അതിന്റെ ശേഷം അല്പം കുരുമുളക്. വീണ്ടും കഴിക്കുകയാണ്. ഞാൻ ഈ പാത്രത്തിലുള്ള മൊത്തം കുരുമുളക് ഇട്ട് വെച്ചിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ മയോണൈസ് ഒഴിച്ച് കൊടുക്കാൻ പോവാണ്. നിങ്ങൾക്ക് മയോണൈസിന്റെ അളവ് എത്ര വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. നിങ്ങള് വീട്ടിലുള്ള അംഗങ്ങളെ അളവിനനുസരിച്ച് ആണ്. അപ്പൊ കുറെ ഉണ്ടെങ്കിൽ കുറച്ച് തോനയൊക്കെ വേണ്ടി വരില്ലേ. അപ്പൊ ഞാൻ
ഇതിന്റെ അര ബൗൾ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ മയണൈസ് ഒക്കെ കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കുകയാണ്. അതിന് ശേഷം ഞാൻ ഈ സലാഡ് ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ ബ്രെഡ് എടുത്തു. ബ്രെഡ് എടുത്തതിന് ശേഷം മയണൈസ് ഒരല്പം ബ്രെഡിൽ ടോസ്റ്റ് ചെയ്യാണ്. അതിന് ശേഷം നമ്മൾ കുറച്ച് സലാഡും ഇട്ട് കൊടുത്തു. അതിൻ്റെ മുകളിൽ കുറച്ച് ടൊമാറ്റോ സോസും, ടൊമാറ്റോ കച്ചപ്പ് സോസായാലും മതി. അപ്പം ഞാൻ സോസ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ ശേഷം നമ്മൾ മറ്റൊരു ബ്രെഡ് എടുത്തു. മറ്റൊരു ബ്രെഡ് എടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലും നമ്മളിങ്ങനെ മയോണൈസ് വെച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ ശേഷം നമ്മളിതൊന്ന് അടക്കുകയാണ്. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാൻ ടേസ്റ്റ് ചെയ്യാനായിട്ട് ഞങ്ങളുടെ വെള്ളിപ്പാക്ക് കൊടുക്കാൻ പോവാണ്.